ചെയ്ത് തുടങ്ങിയില്ല. വാ വരൂ സുബ്രഹ്മണ്യ സുരേഷ്. സതിയായിട്ടുള്ള ഒരു ബന്ധം എന്ന് വെച്ചാൽ എന്റെ ട്രൂപ്പില് കൊച്ചിൻ ഗിന്നസില് 2 വർഷം സുധി പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല വിദേശങ്ങളിലുള്ള സുധി ആദ്യമായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നു, യൂറോപ്പിലൊക്കെ പോകുന്നതിനോട് പോവാ. സുധി 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഇനി ഞാനൊരു ട്രൂപ്പിൽ ഉണ്ടാവില്ല, ഇനി ഞാൻ ഫ്രീലാൻസ് ആയിട്ട് പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇടക്കിടക്കുള്ള ഫോൺ വിളികളുണ്ട് സുധീല, എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു വീട് വെക്കുന്നു എന്ന് പദ്ധതി ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് സുബ്രഹ്മണ്യൻ ബോംബെ, ഇദ്ദേഹമാണ് കൈനീട്ടം തന്നത് 50,000 രൂപ. ഇദ്ദേഹം കല്യാൺ സുരേഷ്, ഇദ്ദേഹവും 50,000 രൂപയുടെ സഹായം തന്നു. ഇവർക്ക് രണ്ടുപേർക്ക് വീട് എൻ്റെ ഈ സ്വാമിങ്ങനെ കാണണമെന്ന് ഒരാഗ്രഹം പറഞ്ഞു. ഇദ്ദേഹം ബോംബെയിൽ നിന്ന് എത്തിയതാണ്. ഇദ്ദേഹം പാലക്കാടാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വന്നു, എൻ്റെ ഇവരെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് ബോംബെയിൽ വന്നതാണ്. അതെ, അത് എപ്പോഴെപ്പോഴും പറയും ഒരു വീടില്ല വീടില്ല എന്ന് പറയുമായിരുന്നു. അപ്പൊ ഇത്രയും മനോഹരമായിട്ട് വീട് എനിക്ക് തോന്നണില്ല ഈ അടുത്തൊന്നും ഒരാൾക്ക് ഇത്ര മനോഹരമായൊരു വീട് ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. വളരെ സന്തോഷം, ഇന്നത്തെ ദിവസം മനസ്സിന് സന്തോഷമുള്ള ദിവസം. ചേട്ടൻ എന്റെ സുഹൃത്തായിരുന്നു, അപ്പൊ ടിൻചേട്ടൻ അങ്ങനെ പറഞ്ഞിങ്ങനെ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമ്പോ എന്നെ കൊണ്ടാവുന്ന ഒരു ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം. അങ്ങനെ ഉണ്ടപ്പ പിന്നെ പ്രസാദേട്ടനെ വിളിച്ചു, പ്രസാദേട്ടൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ അങ്ങനെ ചെയ്തു. നമ്മുടെ ഭാഗത്ത് ഒരു ഹെൽപ്പ് ഒരു വീടല്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ വീട് കഴിഞ്ഞപ്പോ ഒന്ന് കയറി കാണാം. പ്രസാദേട്ടൻ വിളിച്ചു, ടിനിച്ചേട്ടൻ വിളിച്ചു, അപ്പൊ സുരേഷ് വരണം വീട് കാണണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങള് കാലത്ത് അധികാലത്ത് 4 മണിയാകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. അങ്ങനെ എറണാകുളത്ത് വന്നു, പ്രസാദേട്ടനെ പിക്ക് ചെയ്തു, അവിടെ നേരെ ഒരുമിച്ചിട്ട് വന്നു. വിഷമത്ത് ഇവിടെ എത്താൻ പറ്റും, പങ്കുചേരുക എന്നുള്ളത് മാത്രമേ. ും ഫിറോസാണ് ഇതിന്റെ പുറകിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തി. അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് സഹപ്രവർത്തകരുണ്ടായിരുന്നു, എങ്കിലും ഇതിന് ലീഡർഷിപ്പ് എടുക്കാനായിട്ട് ഒരാൾ വേണമല്ലോ. അദ്ദേഹവും ഞാനുമായിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇതിന്റെ ഇടക്ക് ഞാൻ വർക്ക് നടക്കുന്ന സമയത്ത് ഇവിടെ എത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ നിന്ന് എനിക്ക് വന്ന് ഒരുപാട് മുകളിലാണ്. കാരണം ഏറ്റവും നല്ല സംഭവങ്ങളെല്ലാം വെച്ചിട്ടാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്, അല്ല കുറഞ്ഞ ക്വാളിറ്റി സാധനമൊന്നും അല്ല വെച്ചിരിക്കുന്നത്. അപ്പൊ അതും ഓരോരുത്തരും കൈയച്ച് സഹായിച്ചിരിക്കുകയാണ്. ഇലക്ട്രിക് ഐറ്റംസ് ഒരാള്, സാനിറ്ററി ഒരാള്, അങ്ങനെ എല്ലാത്തിന്റെയും കോർഡിനേറ്റർ ഇദ്ദേഹം തന്നെയാണ്, ഫിറോസ് ആണ്. സംഘടനയുടെ ഒരു സംഭാവന ഇന്ന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ട്രഷറർ പ്രജോദ് വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്.